ഹായ് ഹലോ, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്ന, നമ്മുടെ കുട്ടികളൊക്കെ സ്കൂളിൽ നിന്ന് വരുമ്പോൾ 4 മണിക്ക് അവർക്ക് കൊടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു മധുരമുള്ള സ്നാക്സ് ആണ്. അപ്പോൾ നമുക്ക് ഇൻഗ്രീഡിയൻസ് ഒന്ന് പരിചയപ്പെടാമേ. നമുക്ക് 1 കപ്പ് തേങ്ങ വേണം, പിന്നെ 1 കപ്പ് അവൽ വേണം, പിന്നെ 1 കപ്പ് സേമിയ എടുത്തിട്ടുണ്ട്, പിന്നെ 1 കപ്പ് ശർക്കര എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ശർക്കര പാനിലേക്ക് ഇട്ട് കൊടുക്കാമേ. അപ്പോൾ ഇതിനകത്തൊക്കെ ഈ 1 കപ്പ് തന്നെ അളവിൽ വെള്ളം എടുക്കണം. അപ്പോൾ നമുക്ക് ശർക്കര പാനിലേക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് ഈ 1 കപ്പ് തന്നെ അളവിൽ വെള്ളം ഒഴിച്ച് കൊടുക്കാമേ. നമുക്കതൊന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. 1 കപ്പ് ഒരു ബൗളാണേ, ഞാൻ കപ്പെന്ന് പറയുന്നതേ ഉള്ളൂ. നമുക്കൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. മെൽറ്റ് ചെയ്തൊന്ന് അരിച്ചെടുക്കണം. അപ്പോൾ ശർക്കര മെൽറ്റ് ആയിട്ടുണ്ട്, അത് നമുക്കൊന്ന് അരിച്ചെടുക്കാം. വീണ്ടും പാൻ സ്റ്റൗവിൽ വെച്ചു അതിലേക്ക് 1 സ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കുക. 1 സ്പൂൺ നെയ്യ്. പിന്നെ നമ്മുടെ ശർക്കര ലായനി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒന്ന് ഇളക്കി കൊടുക്കാം, നെയ്യ് ഒന്ന് മെൽറ്റ് ആകട്ടെ. തീ കുറച്ച് കൊടുക്കാം, സിമ്മിലിട്ട് കൊടുക്കാം. നമുക്ക് അതിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കാമേ. തേങ്ങ ആഡ് ചെയ്യാം. തേങ്ങ സേമിയ ആഡ് ചെയ്യാം. ഇതിനകത്ത് നട്ട്സും ഒക്കെ ഇടാം. എല്ലാ നട്ട്സും നമുക്ക് വീട്ടിലുണ്ടെങ്കിൽ എല്ലാം ഇട്ട് കൊടുക്കാം. ഇപ്പം ഞാനൊന്നും ഇടുന്നില്ല. ഇതൊന്നും ആകുമ്പോഴത്തേനും നമുക്ക് അവലൊന്ന് പൊടിച്ചോണ്ട് വരാം. മിക്സിയിലൊന്ന് പൊടിച്ചെടുത്തിട്ട് വരാം. ഇതൊന്ന് ആകട്ടെ അപ്പോഴത്തേക്കിനും. അവൽ പൊടിച്ചെടുത്തിട്ട് വരാം. പൊടിച്ച അവൽ നമുക്ക് ഇതിനകത്തൊക്കെ ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടെ നന്നായി മിക്സ് ചെയ്യുക. നമുക്ക് കിസ്മിസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ കുറച്ചേ ഇടുന്നുള്ളൂ. ഇതിനകത്ത് നട്ട്സ് ആഡ് ചെയ്യാം. പിന്നെ ഇത് കുട്ടികൾക്കൊക്കെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്നാക്സാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ എളുപ്പമാണ്. ഇതൊക്കെ വീട്ടിലെ എല്ലാവരുടെ മിക്കവാറും വീടുകളിലെല്ലാം കാണുന്ന സംഭവങ്ങളൊക്കെ തന്നെയാണ്. ഇതൊന്നായി വരട്ടെ. അപ്പോൾ നമ്മൾ സേമിയ ആഡ് ചെയ്യുമ്പോൾ അത് ഒന്നുകിൽ വറുത്ത സേമിയ ആയിരിക്കണേ. അപ്പോൾ ഞാനിവിടെ വറുത്ത സേമിയയാണ് എടുത്ത് വെച്ചിരുന്നത്. വറക്കാത്തതാണെങ്കിൽ അതൊന്ന് വറുത്തിട്ട് വേണം ഇതിനകത്ത് ഇട്ട് കൊടുക്കാൻ. ഇതിനകത്ത് കുറച്ച് ഏത്തയ്ക്ക നമുക്ക് ഇട്ട് കൊടുക്കാമേ. ഏത്തയ്ക്ക കഴിക്കാൻ മടിയുള്ള കുഞ്ഞുങ്ങൾക്കൊക്കെ ഇങ്ങനെ കൊടുത്താൽ അവർ കഴിച്ചോളും. എന്നിട്ട് ഇതിനകത്ത് നല്ലതായിട്ട് മിക്സ് ചെയ്യുക. അപ്പം
വരണ്ട് വരട്ടെ, എല്ലാം കൂടെ ഒന്ന് വരണ്ട് വരട്ടെ. നമ്മുടെ ഏത്തക്കയൊക്കെ ഈ നെയ്ക്കകത്തും ശർക്കര ലായനിക്കകത്തൊക്കെ കിടന്ന് നല്ല വെന്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പരിവമാകുമ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം. ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുത്തിട്ട് ഇതൊന്ന് തണുക്കുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഇത് കുറച്ച് തണുത്തിട്ടുണ്ട്, ഒത്തിരി അങ്ങ് തണുത്ത് പോകണ്ട. നമുക്കിതുപോലെ ബോള് പിടിച്ചെടുക്കാനുള്ളതാണ്. ഇതാ ഇതുപോലെ ഓരോന്നോരോന്ന് ബോള്, ഒത്തിരി തണുത്ത് പോയാൽ നമുക്ക് ഉരുട്ടാൻ പറ്റത്തില്ല, ഒത്തിരി ചൂടും പറ്റത്തില്ല, ചെറിയ ചൂട് വേണം. ഇതെല്ലാം നല്ലതായിട്ട് ഉരുട്ടിയെടുക്കുക. ഇതൊക്കെ കുഞ്ഞുങ്ങൾക്ക് കൊടുത്ത് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡാണ്, സ്നാക്സ്. നെയ്യുണ്ട്, ഏത്തക്ക ഉണ്ട്, നമുക്ക് നട്ട്സ് ഉണ്ടല്ലോ അതും ആഡ് ചെയ്യാം. അവലുണ്ട്, സേമിയ ഉണ്ട്, തേങ്ങ ഉണ്ട്, എല്ലാ സാധനങ്ങളും ഉണ്ട്. അപ്പോൾ അവലും ഒക്കെ കഴിക്കാൻ മടിയുള്ള കുട്ടികൾക്കൊക്കെ ഇതിങ്ങനെ ഉണ്ടാക്കി കൊടുത്താൽ അവർക്ക് ഇഷ്ടമാണ്. അപ്പം ഞാനെല്ലാം ഒന്ന് ബോളാക്കി എടുത്തിട്ട് കാണാമേ. അപ്പോൾ ഞാനെല്ലാം ബോളാക്കി എടുത്തിട്ടുണ്ട്, ഇത് കണ്ടോ, നല്ല അടിപൊളി. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.